പരപ്പന ആഗ്രഹാര ജയിലിലെ ഭീകരവാദ പരിശീലന കേസ് രാജ്യവ്യാപക എൻ ഐ എ റെയ്ഡ് ഏഴ് സംസ്ഥാനങ്ങളിൽ പതിനേഴിടങ്ങളിലായാണ് എൻ ഐ എ പരിശോധന തടിയന്റവിടെ നസീറിന്റെ നേതൃത്വത്തിലാണ് ജയിലിൽ തീവ്രവാദ പരിശീലന ക്ലാസ് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പരപ്പന അഗ്രഹാര ജയിലിൽ ജീവപര്യന്തം തടവനുഭവിക്കുകയാണ് തടിയന്റെ നസീർ ഇയാളും മറ്റ് ഏഴുപേരും ചേർന്ന് സ്ഫോടനങ്ങളും ആത്മഹത്യാ ബോംബ് ആക്രമണങ്ങളും നടത്താനുള്ള ഗൂഢാലോചനയും ആശയപരിശീലനവും നൽകിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് ബംഗളൂരുവിൽ വൻതോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു തുടർന്ന് കേസ് ഒക്ടോബറിൽ എൻ ഐ എ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് എൻ ഐ എ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഗൂഢാലോചന ആസൂത്രണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഏഴ് സംസ്ഥാനങ്ങളിൽ പതിനേഴ് ഇടങ്ങളിലായി റെയ്ഡ് നടന്നത് തടിയൻറെ അവിടെ നസീറാണ് കേസിൽ ഒന്നാം പ്രതി രണ്ടും മൂന്നും പ്രതികളായ ജുനൈദ് അഹമ്മദ് സൽമാൻ ഖാൻ തുടങ്ങിയവർ ഒളിവിലാണ് ലഷ്കർ എ തായ്ബയ്ക്കു വേണ്ടിയാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത് സയദ് സുഹൈൽ ഖാൻ മുഹമ്മദ് ഉമർ സഹിദ് തബ്രൈസ് സഹിദ് മുദാസിർ പാഷ മുഹമ്മദ് ഫൈസൽ റബ്ബാനി തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ പോക്സോ കേസിലും കൊലക്കേസിലും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരായിരുന്നു പ്രതികളെല്ലാം ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലെത്തിയ തടിയൻ്റെ നസീർ മനപരിവർത്തനം നടത്തി തീവ്രവാദത്തിലേക്ക് ഇവരെ ക്ഷണിക്കുകയായിരുന്നു രാജ്യത്തിന്റെ പല നഗരങ്ങളിലും ആത്മഹത്യാ ബോംബ് ആക്രമണം നടത്തുന്നതിനുൾപ്പെടെയുള്ള ഗൂഢാലോചനകളും ഇവർ നടത്തി ഭീകരവാദ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട പ്രദേശങ്ങളിലായിരുന്നു ഇന്നത്തെ റെയ്ഡ് കേരളത്തിൽ കാസർഗോഡും ബംഗളൂരു എൻ യൂണിറ്റ് റെയ്ഡ് നടത്തുന്നുണ്ട് കൊലപാതകം ബലാത്സംഘം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്ന അപകടകരമായ സാഹചര്യത്തിന് ജയിൽ കേന്ദ്രീകരിച്ച് കളമൊരുക്കുകയായിരുന്നു തുടർ നടത്തുന്നതിനുള്ള ക്രിമിനൽ നടപടി വകുപ്പുകൾ പ്രകാരമാണ് ഇന്നത്തെ റെയ്ഡ് ഹവാല ഇടപാടുകൾ ഉൾപ്പെടെ സംഘം പരിശോധന വിധേയമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജനം